ആലപ്പുഴ മാരിക്കുളത്ത് സിപിഐ വനിതാ നേതാവിനെ വീട് കയറി ആക്രമിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കി. മാരിക്കുളം തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് സിംസനെയാണ് സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കിയത്. വിഷ്ണു സുരേഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. വിഷ്ണു, ഇന്നലെയാണ് ഈ സംഭവം നടന്നത്, ഇപ്പോൾ അതിലൊരു നടപടി സിപിഐഎം എടുത്തിരിക്കുന്നു, വിവരങ്ങൾ. പ്രജിൻ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ തന്നെ മണഞ്ചേരി പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. സിപിഐയുടെ വനിതാ നേതാവും അതോടൊപ്പം തന്നെ മുൻ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായാണ് ലീലാമ്മ. ലീലാമ്മക്കും ഭർത്താവിനും അതോടൊപ്പം തന്നെ മരുമകൾക്കുമാണ് മർദ്ദനം ഏറ്റത്. ഇതേ തുടർന്നാണ് സിപിഎമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ സിംസനെ പുറത്താക്കാൻ നിലവിൽ തീരുമാനിച്ചത്. വളവനാട് ലോക്കൽ കമ്മിറ്റിയുടേതാണ് തീരുമാനം. പക്ഷേ ജോസ് സിംസനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക മാരാരിക്കുളം ഏരിയ കമ്മിറ്റി ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോടുകൂടി അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. ഇന്നലെ രാത്രി ചില ഇവരുടെ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിപരമായ വിഷയമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് പാർട്ടിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങളല്ല, വ്യക്തിപരമായ വിഷയം തന്നെയാണ്. ഇന്നലെ അടിയന്തരമായി ചേർന്ന ലോക്കൽ കമ്മിറ്റിയുടേതാണ് നിലവിൽ ഈ സിംസനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം. മണ്ണഞ്ചേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രജിത്ത്, വിഷ്ണു സുരേഷാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.